ഇഷ് നന്ദി, സ്തോത്രം, ഹല്ലേലൂയ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിൽ നിറയട്ടെ. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്ന് ബോട്ടിൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്യാണ്. മനുഷ്യജീവിതത്തിൽ വെള്ളമില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. വിശുദ്ധ ബൈബിളിൽ വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ദാഹത്തിന് കുടിക്കാൻ വെള്ളം വേണം. നമുക്ക് എല്ലാ ആവശ്യത്തിനും വെള്ളം വേണം. വെള്ളമില്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. വെള്ളത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ വള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും അനേക തവണ വള്ളത്തിൽ യാത്ര ചെയ്തു. ഒരിക്കലും വലിയൊരു കൊടുങ്കാറ്റ് ഉയർന്നപ്പോൾ യേശു അമരത്ത് തലയണ വെച്ച് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ശരിക്കും ഭയന്നുപോയി. അവർ ചെന്ന് യേശുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ നശിക്കുന്നു, അങ്ങ് എഴുന്നേക്കണം. യേശു ചോദിക്കും, നിങ്ങളുടെ വിശ്വാസത്തോടെ പോയി. ഇന്നും യേശു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിൻ്റെ വിശ്വാസത്തോടെ പോയി. നിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട്? നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നുണ്ട്. നിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ട, വെളിപ്പെടുത്തപ്പെടേണ്ട അനേക സാഹചര്യങ്ങൾ തരും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ശക്തി വെളിപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തക്ക രീതിയിൽ വലിയൊരു അഭിഷേകം നൽകാനൊക്കെ പ്രാർത്ഥിക്കാം. ഈശോ വള്ളത്തിൽ എഴുന്നിട്ട് കരമെത്തി പിടിച്ച് പറഞ്ഞ് അടങ്ങുക, ശാന്തമാകുക. നമ്മുടെ പ്രതിസന്ധികളോട്, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളോട് അടങ്ങാനും ശാന്തമാകാനും പറയാനുള്ള വലിയൊരു ആത്മാഭിഷേകമാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അതിനുള്ള കൃപ നമ്മിലേക്ക് സമൃദ്ധമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചൊല്ലട്ടെ. കടലിനെ ശാന്തമാക്കിയവൻ, അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, നമ്മോട് ഒത്ത് എന്നുമുണ്ട്. നമ്മളൊന്നിനെയും ഭയപ്പെടേണ്ട. വിശ്വാസത്തിൻ്റെ കരുത്തും ആത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മ ശക്തിയും നമ്മൾ നിറയട്ടെ. യേശുവിൻ നന്ദി, യേശുവിൻ സ്തുതി. അമേൻ.